ക്യാമറ പദ്ധതിയിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ തിരിച്ചടി. കോടതിയുടെ അനുമതി ഇല്ലാതെ ബന്ധപ്പെട്ട കമ്പനികൾക്ക് പണം നൽകരുതെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. AI ക്യാമറയുമായി ബന്ധപ്പെട്ട മുഴുവൻ നടപടികളും പരിശോധിക്കണം. VD സതീശനും രമേശ് ചെന്നിത്തലയും നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് കോടതി നടപടി. അതേസമയം AI ക്യാമറ പ്രവർത്തനവുമായി സർക്കാർ മുന്നോട്ട് തന്നെയെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു അറിയിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. AI ക്യാമറ വിഷയത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രധാന ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അതായത് കോടതിയുടെ അനുമതിയോട് കൂടി മാത്രമേ AI ക്യാമറ പദ്ധതിയിലെ സാമ്പത്തിക ഇടപാടുകൾ അനുവദിക്കാൻ, അതായത് ഈ കമ്പനികൾക്കടക്കം പണം കൈമാറാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഖജനാവിന് ഏതെങ്കിലും തരത്തിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ, അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കണം. AI ക്യാമറ പദ്ധതിയുടെ മുഴുവൻ നടപടിക്രമങ്ങളും പരിശോധിക്കണമെന്നുള്ള നിലപാട് തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചിട്ടുള്ളത്. AI ക്യാമറ വിഷയത്തിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് VD സതീശനും രമേശ് ചെന്നിത്തലയും നൽകിയ പൊതു താല്പര്യ ഹർജി ാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ധനവകുപ്പ് അടക്കം ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ സംശയം ഉന്നയിച്ചിട്ടും ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുകയായിരുന്നു എന്നുള്ള ആരോപണം തന്നെയാണ് ഹർജിക്കാർ ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, നേരത്തെ ഹർജിയിൽ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ എന്ന് പറയുന്നത് ഈ കെൽട്രോൺ ഈ സ്ട്രിക്റ്റുമായിട്ട് നടത്തിയിട്ടുള്ള കരാറിലടക്കം നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാങ്കേതിക പരിജ്ഞാനം ഒന്നും തന്നെ ഇല്ലാത്ത ആ സ്ട്രിക്റ്റിനാണ് കരാർ നൽകിയത്. മാത്രമല്ല,